സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം. 86 പുതുമുഖങ്ങളെ അണിനിരത്തി ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡയറീസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുന്ന ചിത്രത്തെ തിയേറ്ററുകളിൽ നിന്നും മാറ്റുന്നതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തൃശൂർ ഗിരിജ തിയേറ്ററിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സിനിമ കാണാൻ ആളില്ലെന്നും പറഞ്ഞ് ചിത്രം ഹോൾഡ് ഓവർ ആക്കി വെച്ച് പുതിയ റിലീസ് ചിത്രം ഏറ്റെടുക്കാനാണ് ഇത്തരമൊരു ശ്രമം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. അങ്കമാലി ഡയറീസിനെ തിയേറ്ററുകളിൽ നിന്ന് പടിയടിച്ച് പുറത്താക്കുന്നത് സിനിമയെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണെന്നാണ് നിർമ്മാതാവായ സാന്ദ്ര തോമസ് പറയുന്നത്. മലയാള സിനിമയിലെ നല്ല മാറ്റത്തിന് തുടക്കം കുറിച്ച് 86 പുതുമുഖങ്ങളെ അണിനിരത്തി തിയേറ്ററുകളിൽ വിജയകുതിപ്പ് തുടരുന്ന ചിത്രത്തെ തിയേറ്ററുകളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് ആ ചിത്രത്തെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. പുതിയ ആശയങ്ങളുമായി എത്തിയവർക്ക് ധൈര്യവും പണവും നൽകാൻ നിർമ്മാതാക്കൾ ഉണ്ടായതുകൊണ്ടാണ് സിനിമ വസന്തകാലത്തേക്ക് തിരിച്ചെത്തിയത്. അവരുടെ നെഞ്ചിൽ കത്തി കയറ്റി കൊടുംലാഭം മാത്രം നോക്കി പടം കളിക്കുക എന്ന മര്യാദയില്ലായ്മയാണ് ചില തിയേറ്റർ ഉടമകൾ ചെയ്യുന്നത്. കുടുംബ പ്രേക്ഷകരടക്കം ഏറ്റെടുത്ത് നിറഞ്ഞ സദസ്സിൽ ഓടുന്ന അങ്കമാലി ഡയറീസ് ഹോൾഡ് ഓവർ ചെയ്യാനുള്ള ശ്രമം തല്ലുകൊള്ളത്തിനും തന്നെയാണ്. പുതിയ സിനിമകളുടെ ആദ്യദിന കളക്ഷൻ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ ചൂതാട്ടം നല്ല സിനിമയുടെ നിർമ്മാതാവിനെ ചതിച്ച് തോൽപ്പിക്കലാണ്. നല്ല രീതിയിൽ ഓടുന്ന സിനിമ ഹോൾഡ് ഓവർ ചെയ്തല്ല പുതിയ സിനിമയ്ക്കുള്ള കളമുണ്ടാക്കേണ്ടതെന്ന് തിയേറ്റർ ഉടമകൾ ഒന്ന് മനസ്സിലാക്കണം. തിയേറ്ററിന് മുമ്പിൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ കാണാനല്ല, അവർക്ക് ഇഷ്ടമുള്ള സിനിമ കാണാനാണ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം.